നമസ്കാരം. ലോക്സഭയിൽ കശ്മീർ പുനഃസംഘടനാ ബില്ലിനെ പിന്തുണച്ച് ലഡാക്കിലെ ബി ജെ പി എം പി ജംയാങ് ഷെറിംഗ് നങ്കിയാൽ നടത്തിയ ഉജ്ജ്വലമായ പ്രസംഗം ആവേശത്തോടെ കൈയടിച്ചും അട്ടഹസിച്ചുമാണ് ബി ജെ പി അംഗങ്ങൾ ശ്രവിച്ചത്. ജമ്മു കശ്മീരിന്റെ പതാക നേരത്തെ തന്നെ ഞങ്ങൾ വലിച്ചെറിഞ്ഞതാണ്. ലഡാക്ക് സ്വയംഭരണ കൗൺസിൽ അശോക സ്തംഭമുള്ള പതാകയാണ് ഉപയോഗിക്കുന്നത്. കാരണമറിയുമോ? ഞങ്ങൾ ഭാരതത്തിനൊപ്പമാണ്, അതാണ് ലഡാക്ക്. ഞങ്ങൾ ഭാരതത്തിന്റെ സന്താനങ്ങളാണ്. ഞങ്ങൾ മൂവർണക്കൊടിയുടെ അടയാളങ്ങളാണ്. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് വരുത്തിയ തെറ്റുതിരുത്തുന്ന ഐതിഹാസികമായ ദിവസം എന്നാണ് ജംയാങ് ആഗസ്റ്റ് 5 സൂചിപ്പിച്ചത്. ഭാരതപുത്രരായ അഭിമാനത്തെ അടക്കാനാവാത്ത ആഹ്ലാദത്തോടുകൂടി പ്രകടിപ്പിക്കുമ്പോൾ കോൺഗ്രസിനോടുള്ള പകയും വിദ്വേഷവും ജംയാങ്ങിന്റെ വാക്കുകളിൽ പ്രകടമായിരുന്നു. ഡെസ്കിൽ ആഞ്ഞടിച്ചുകൊണ്ടാണ് എം പിമാർ അദ്ദേഹത്തിന്റെ വാക്കുകളെ ഓഗസ്റ്റ് 5 സ്വീകരിച്ചത്. ലഡാക്ക്, ലേ, കാർഗിൽ തുടങ്ങിയ സ്ഥലങ്ങളെക്കുറിച്ച് കോൺഗ്രസുകാർ തുടർച്ചയായി പരാമർശിച്ചതിൽ സന്തോഷമുണ്ടെന്നും പ്രസംഗിക്കുന്നതിനപ്പുറമുള്ള യാഥാർത്ഥ്യത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയുമോ എന്നും പരിഹസിച്ചപ്പോൾ സോണിയാഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷം നിശബ്ദരായിരുന്നു. പ്രത്യേകിച്ച് വികാരങ്ങളൊന്നും തന്നെയില്ലാതെ പ്രതിപക്ഷത്തിന്റെ മുഖത്ത് പ്രകടമായിരുന്നില്ല. 70 ലഡാക്കിനെ കുറിച്ച് ചിന്തിച്ചില്ലെന്നു മാത്രമല്ല, ലഡാക്കിനെ നിങ്ങൾ ഒറ്റപ്പെടുത്തുകയായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. പുല്ലുപോലും മുളയ്ക്കാത്ത മണ്ണ് കോൺഗ്രസുകാർ ഈ സഭയിൽ അധിക്ഷേപിച്ചതിനെ കടന്നാക്രമിച്ചാണ് ജംയാങ് കത്തിക്കയറിയത്. ലഡാക്കിന്റെ സംസ്കാരത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? അവിടുത്തെ ഭാഷ, കാലാവസ്ഥ, ഭൂപ്രകൃതി എന്നിവയെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? അച്ചടിച്ചു വെച്ച പുസ്തകങ്ങളിൽ കാണുന്നത് മാത്രം അറിഞ്ഞു പ്രസംഗിക്കരുത് എന്ന് കോപാഗ്നിയോടെ തന്നെ തിളയ്ക്കുകയായിരുന്നു. 71 നിലനിൽപ്പിനായി പൊരുതുകയായിരുന്നു ലഡാക്ക്. ഒരിക്കലും വേർപെടുത്താനാവാത്ത വിധം ഭാരതത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിച്ചവരാണ് ലഡാക്കുകാർ. തങ്ങളെ സ്വയംഭരണ പ്രദേശമാക്കൂ, അല്ലെങ്കിൽ പഞ്ചാബിനൊപ്പം ചേർക്കൂ, തങ്ങൾ കശ്മീരിനൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നില്ല. ലഡാക്കിലെ ബുദ്ധ സമൂഹം മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനോട് പറഞ്ഞതാണിത്. അന്ന് ആരും ആ ആവശ്യം അംഗീകരിച്ചില്ല. ലഡാക്കിലെ ജനങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ പോലും ശ്രമിച്ചില്ല. രണ്ടു കാരണങ്ങളെയുള്ളൂ. കോൺഗ്രസും 370 മൂലം കശ്മീരിന്റെ കീഴിൽ ഇന്നോളം ലഡാക്കിന്റെ വികസനം, രാഷ്ട്രീയ അഭിലാഷങ്ങൾ, തനിമ, ഭാഷ എല്ലാം നശിച്ചു. ശ്യാമപ്രസാദ് മുഖർജിയെ പോലുള്ള നേതാക്കളെ ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു ജംയാങ്ങിന്റെ പ്രസംഗം. പാകിസ്ഥാനുമായും ചൈനയുമായുള്ള യുദ്ധങ്ങൾ, കാർഗിൽ യുദ്ധം തുടങ്ങി ഭാരതത്തിന്റെ നിലനിൽപ്പിനായി ത്യാഗങ്ങൾ അനുഷ്ഠിച്ച് ഭാരതത്തിന്റെ മുന്നേറ്റത്തിൽ പങ്കാളികളാവാൻ ആഗ്രഹിച്ചവരാണ് ലഡാക്കികൾ. ഈ വകുപ്പ് റദ്ദാക്കുന്നത് കൊണ്ട് കശ്മീരിന് ഒന്നും തന്നെ നഷ്ടമാകില്ല. PDP നാഷണൽ കോൺഫറൻസ് പാർട്ടികളുടെ അന്നം മുട്ടുന്നതിനപ്പുറം ഒന്നും സംഭവിക്കില്ല. എന്നാൽ കശ്മീരിന്റെ ഭാവി ഉജ്ജ്വലമാവും എന്നാണ് ജംയാങ് പ്രതികരിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഡാക്കിന്റെ കേന്ദ്ര ഭരണ പദവി പ്രധാന ചർച്ചയായിരുന്നു. ലേയും കാർഗിലും അടക്കമുള്ള പ്രദേശങ്ങളിൽ ഓരോ വീടുകളിലും പോയി തങ്ങൾ കാര്യങ്ങൾ വിശദീകരിച്ചു. ഇന്നോളമുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഉള്ളതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ തന്നെ പാർലമെന്റിലേക്ക് ജനങ്ങൾ അയച്ചത് ലഡാക്ക് എന്താഗ്രഹിക്കുന്നു എന്നതിന്റെ തെളിവാണെന്നായിരുന്നു അദ്ദേഹം സൂചിപ്പിച്ചത്. ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ലഡാക്ക് സന്ദർശിച്ചപ്പോൾ BJP, കോൺഗ്രസ്, PDP, നാഷണൽ കോൺഗ്രസ് തുടങ്ങിയ രാഷ്ട്രീയ കക്ഷികൾ, ബുദ്ധ മുസ്ലിം ക്രിസ്ത്യൻ സംഘടനകൾ എല്ലാവരും ആഭ്യന്തരമന്ത്രിയെ കണ്ട് എല്ലാവരും ഏകസ്വരത്തിൽ ആവശ്യപ്പെട്ടത് ലഡാക്കിനെ കേന്ദ്ര ഭരണ പ്രദേശമാക്കണം എന്നു തന്നെയായിരുന്നു. ആവശ്യങ്ങൾ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴും ലഡാക്കിനെ കേന്ദ്ര ഭരണ പ്രദേശമാക്കിയാൽ മതി, ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ട എന്നാണ് ലഡാക്കികൾ അന്ന് പ്രതികരിച്ചത്. കേന്ദ്ര ഭരണ പ്രദേശമാക്കണമെന്ന നിവേദനത്തിൽ ഒപ്പിട്ട PDP യുടെയും നാഷണൽ കോൺഫറൻസിന്റെയും ലേ ജില്ലാ പ്രസിഡന്റുമാരെ കശ്മീരിലിരുന്ന് സംസ്ഥാന നേതൃത്വം പുറത്താക്കി എന്ന മോശം അനുഭവം മാത്രമാണ് അന്നുണ്ടായത്. ലഡാക്കിന്റെ വികസനത്തിന് കൂടി നൽകുന്ന കേന്ദ്ര ഫണ്ട് കശ്മീരിലേക്ക് കൊണ്ടുപോകുന്നതാണോ തുല്യത എന്നാണ് അദ്ദേഹം ചോദിച്ചത്. കശ്മീരിൽ 2 സമ്മർ ക്യാപിറ്റലും വിന്റർ ക്യാപിറ്റലും. രണ്ടിടത്തും സെക്രട്ടേറിയറ്റുകളുണ്ട്. ലഡാക്കിൽ നിന്നുള്ളവർക്ക് അവിടെ ജോലി നൽകിയിട്ടുണ്ടോ നിങ്ങൾ എന്നും അദ്ദേഹം ചോദിച്ചു. കോൺഗ്രസ് ഭരണകാലത്ത് ജമ്മുവിലും കശ്മീരിലും കേന്ദ്ര സർവകലാശാലകൾ അനുവദിച്ചുവെങ്കിലും ഒരു ഉപരിപഠന വിദ്യാഭ്യാസ കേന്ദ്രം പോലും ലഡാക്കിന് നൽകിയില്ല. സർവകലാശാല നൽകിയത് മോദിജിയാണ് എന്നാണ്
എന്നാണ് അദ്ദേഹം പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചത്. ലഡാക്കിനെന്താവും എന്ന് കോൺഗ്രസിന്റെ രാജ്യസഭയിലെ നേതാവ് കഴിഞ്ഞ ദിവസം തൊണ്ട പൊട്ടിക്കുന്നത് കണ്ടപ്പോഴും അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ 8 പുതിയ ജില്ലകൾ രൂപീകരിച്ചതല്ലാതെ എന്തു ചെയ്തെന്ന് ചോദിച്ചു. 4 കശ്മീരിനും 4 ജമ്മുവിനും നൽകിയപ്പോഴും ലഡാക്കിനൊന്നുമില്ല. ഇതാണോ തുല്യത എന്ന് അദ്ദേഹം ചോദിച്ചു. ലിപി ഇല്ലാതിരുന്നിട്ട് കൂടി കശ്മീരി ഭാഷ ഔദ്യോഗികമാക്കുകയായിരുന്നു. ലഡാക്കിന്റെ ബോട്ടി ഭാഷയെ അവഗണിക്കുകയായിരുന്നു. 370 വകുപ്പിന്റെ മറവിൽ ലക്ഷക്കണക്കിനു കശ്മീരി പണ്ഡിറ്റുകളെ രായ്ക്കുരാമാനം ആട്ടിപ്പായിച്ചതും മതേതരത്വമാണോ? ഈ വകുപ്പിന്റെ മറവിൽ നേട്ടമുണ്ടാക്കിയ കുടുംബങ്ങൾ കശ്മീർ ഭരിക്കുകയായിരുന്നില്ല, അടക്കി വാഴുകയായിരുന്നു. മുസ്ലിങ്ങൾക്ക് കാർഗിൽ എന്നും ബുദ്ധ സമൂഹത്തിന് ലേ എന്നും ജില്ലകൾ വിഭജിച്ചു. എന്നിട്ട് തങ്ങളെ തമ്മിലടുപ്പിച്ചു. കശ്മീരിന്റെ പ്രശ്നം എന്നവർ തുടർച്ചയായി പറയുന്ന കോൺഗ്രസ് തന്നെയാണ് യഥാർത്ഥ പ്രശ്നങ്ങളെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ജംയാങ് അദ്ദേഹത്തെ പ്രസംഗം അവസാനിപ്പിച്ചത്. ചരിത്രത്തിൽ ആദ്യമായി ലഡാക്കിന്റെ വികാരങ്ങളും വിചാരങ്ങളും രാജ്യം കേൾക്കുകയായിരുന്നു. പാകിസ്ഥാനുമായും ചൈനയുമായും അതിലുള്ള ലഡാക്കിനെ ഗൗരവത്തോടെ രാജ്യം കേട്ടു. ദേശസ്നേഹമുണ്ടെങ്കിൽ ഇനിയും കാത്തിരിക്കരുതെന്നും അഭിമാനത്തോടെ പറയുന്നു, ഞങ്ങൾ ഭാരതീയരാണെന്ന് ഭാരത് മാതാ കീജയ് വിളിച്ചുകൊണ്ടാണ് ജംയാങ് പ്രസംഗം അവസാനിപ്പിച്ചത്. സഭയിൽ ആർപ്പുവിളി ആർത്തലയ്ക്കുക മാത്രമാണ് ഉണ്ടായത്.